മലയാള സിനിമയിൽ കുറെ കാലമായിട്ടുണ്ടാകുന്ന ഒരു ഒരു ഇഷ്യൂ ആണ് ഈ പെരുമാറ്റത്തിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ. ഇത് വളരെ കാലമായിട്ട് ഞങ്ങൾ ഇതിനെക്കുറിച്ച് അവലോകനം നടത്തുകയും കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലും ഒരു നിർമ്മാതാവിൻ്റെയോ അല്ലെങ്കിൽ ഒരു ആരുടെയെങ്കിലോ ഒരു മറ്റു ഭാഗത്തുനിന്നും ഒരു പരാതികൾ രേഖാമൂലം ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും നടപടി എടുക്കാതെ പോകുമ്പോൾ അത്തരം നടപടികൾ എന്ന് പറയുന്നത് എടുക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഈ സിനിമാ ലോകം അനുഭവിച്ചു വരുന്നൊരു കാലഘട്ടമാണ് ഈ കഴിഞ്ഞ കുറേ നാളായി നടന്നുകൊണ്ടിരുന്നത്. ഇതൊരു മാധ്യമ പ്രവർത്തകയുടെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും ആ മീറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ ആ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ വിശദമായി രണ്ടുപേരെയും വിളിച്ച് ചർച്ച ചെയ്യുകയും ആ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അത് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശ്രീനാഥ് ഭാസി അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ കൈക്കൊള്ളാൻ തീരുമാനിച്ചത്. അദ്ദേഹം അത് നിഷേധിക്കുകയോ ഒന്നുമല്ല, ഒരു പ്രത്യേക സിറ്റുവേഷനിലും പ്രത്യേക മാനസികാവസ്ഥയിലും അദ്ദേഹത്തിന്റെ സ്വകാര്യമായ ചില പ്രശ്നങ്ങളും കൊണ്ടാണ് അങ്ങനെ അറിയാതെ ഒരു പ്രശ്നം സംഭവിച്ചതെന്നും ഇനി ഒരിക്കലും അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നും പറയുകയും അത് ഖേദം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് പറയുന്ന ഈ പറയുന്ന പരാതിക്കാരിയോടും ഖേദം അറിയിക്കുകയും നേരിട്ട് മറ്റേ ഈ പറയുന്ന ക്ഷമാപണം നടത്തുകയും ചെയ്തതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലും സിനിമ എന്ന് പറയുന്നത് ഇത്തരം ഒരു കാര്യം കാണുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മാതൃകയാക്കേണ്ട ഒരുപാട് ആളുകൾ ഇത്തരം പെരുമാറ്റം ഉണ്ടാകുമ്പോൾ അതിനെതിരെ ഒരു നടപടി എടുക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു നിർമ്മാതാക്കളുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് സിനിമകളുടെ ഡബ്ബിംഗ് പൂർത്തീകരിക്കാനും ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഒരു കുറച്ച് ദിവസത്തെ ഷൂട്ടുകളുള്ളതും തീർത്തതിന് ശേഷം ഒരു കുറച്ച് കാലഘട്ടത്തിലേക്ക് ഞങ്ങളുടെ പുതിയ സിനിമകളൊന്നും ചെയ്യണ്ട എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആ കാലഘട്ടം എന്ന് പറയാൻ ഞങ്ങൾ തീരുമാനിക്കും. കാരണം വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ പറയുന്ന ഈ തിരക്കുകളും ഇതിൻ്റെ ബുദ്ധിമുട്ടുകളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു നിർമ്മാതാവിന് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിലുള്ള ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഒരു സിനിമ തീർക്കാനുമുണ്ട്. അതും തീർക്കുക, അതിനുശേഷം ഒരു കുറച്ച് കാലഘട്ടത്തിലേക്ക് ഇത് ഒരു ശിക്ഷാ നടപടി എന്ന് പറയുന്നത് ഒരു നമ്മളൊരാളെ നേരെയാക്കുക എന്നുള്ളതാണ്. അദ്ദേഹം ഇവിടെ പൂർണ്ണമായി സമ്മതിച്ചിട്ടുണ്ട് ഞാൻ ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കില്ല എന്നും, പിന്നെ ഒരു അക്സെപ്റ്റ് ചെയ്യാത്ത ഒരാളുമായിട്ടാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരും, പക്ഷെ അതല്ല, എല്ലാം അക്സെപ്റ്റ് ചെയ്യുകയും ഇനി ഒരിക്കലും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞാലും ഇത് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു സെലിബ്രിറ്റികൾ എന്ന് പറയുന്നത് നമ്മുടെ ആളുകൾക്ക് മാതൃകയാകേണ്ടവരാണ്. അവരുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടാകുമ്പോൾ അതിനൊരു നടപടി എടുക്കുക എന്ന് പറഞ്ഞതിന്റെ ഭാഗമായി കുറച്ചു കാലത്തേക്ക് സിനിമയിൽ നിന്നും ഞങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് വികാരം അല്ല അല്ലല്ല, അത് അത് ഡബ്ബിംഗ് ഷൂട്ടിംഗ് ഏകദേശം 4 സിനിമകളുടെ ഡബ്ബിംഗ് പൂർത്തീകരിക്കാം, ഒരു സിനിമയുടെ മാത്രം, അതിന്റെ പേര് പറഞ്ഞു അത്രേ ഉള്ളൂ, അത് തീർത്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ തീർത്തു കൊടുത്തതിന് ശേഷം ഒരു ആ സിനിമ തീർത്തു, പിന്നീട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു നല്ലൊരു കാരണം വെച്ചാൽ നമ്മുടെ ഒരു ഞങ്ങള് ഒരു എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ഒരു അറിവിലേക്ക് കൂടെ പറയാണ്, ഇവിടെ ഒരു എഗ്രിമെന്റ് തരികയും ആ എഗ്രിമെന്റിന് ഓപ്പോസിറ്റ് ആയിട്ട് പൈസ വാങ്ങിക്കുന്ന ഒരു കാര്യം ഉണ്ട്. അപ്പൊ ശ്രീനാഥ് ഭാസിയുടെ ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ ഒരു പൈസ കൂടുതൽ വാങ്ങിയിരുന്ന ഒരു പരാതി ഇവിടെ ഉണ്ടായിരുന്നു, ആ പൈസ തിരിച്ചു കൊടുക്കാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. അത് എന്നുവെച്ചാൽ ഒരു സിനിമയ്ക്ക് ഒരു റെമുനറേഷൻ ഫിക്സ് ചെയ്യും, അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കരാർ ഉണ്ടാക്കിയും ആ കരാർ അനുസരിച്ച് ഇവിടെ നമുക്കൊരു ഒരു നമ്മളെ സംബന്ധിച്ചുള്ള ഒരു പ്രോജക്ട് റിപ്പോർട്ട് തരും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കമ്മിറ്റ് ചെയ്യുന്ന തുകയാണ് യഥാർത്ഥ തുക. അത് ആ സിനിമ ഒരുപാട് ലേറ്റായി എന്ന് എന്തോ കാരണങ്ങളാൽ പറഞ്ഞ് അതിനകത്തു നിന്ന് കുറച്ച് പൈസ കൂടുതൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ള നിർമ്മാതാവിനായിരുന്നു. അത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനത് എന്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റാണെന്നും ആ പൈസ തിരിച്ചു കൊടുക്കാമെന്നും സമ്മതിച്ചിട്ടുണ്ട്. അത് എല്ലാ കാര്യങ്ങളിലും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു നിലപാടാണ് ശ്രീനാഥ് ഭാസിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അത് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അതിനകത്ത് വലിയ സന്തോഷമുണ്ട്. പക്ഷെ അയാളുടെ ഭാഗത്തുനിന്ന് തെറ്റ് പറ്റി എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മാതൃകാപരമായ ഒരു നടപടി എന്നുള്ളതാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. തെറ്റുപറ്റി എന്നുള്ളത് വ്യക്തിപരമായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്, പക്ഷെ അത് നമുക്കിവിടെ പറയാൻ പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്ത കാര്യം കൊണ്ടാണ് ഞാൻ പറയാത്തത്.
അല്ലല്ലേ, അതാണ്, അങ്ങനല്ല അങ്ങനല്ല. കാരണം വെച്ചാൽ ഒരു സംഘടനയുടെ മുമ്പിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങള് ഒരു രണ്ടു പേരെ ഉണ്ടായിരുന്നു, രണ്ട് വിഭാഗത്തിലുള്ള ആളുകളുണ്ട്. അവർ തമ്മിലത് മനസ്സിലാക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി. അതല്ല, ആ പറയുന്ന മാധ്യമപ്രവർത്തകർ പറയുന്ന തെറ്റാണ്, ഇങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അതിനുള്ള തെളിവുകളും നമ്മുടെ ഉണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് വേണ്ടി വന്നില്ല. അദ്ദേഹം ഈ പറഞ്ഞതൊന്നും നിഷേധിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായെന്നും ആ അത് എന്റെ ഭാഗത്തെ പൂർണ്ണമായും തെറ്റാണെന്നും പറയുന്ന സ്ഥലത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പേരിൽ ഒരു വിട്ടുവീഴ്ച ഒന്നുമല്ല ചെയ്ത് ഞങ്ങൾ കുറച്ചു കാലത്തേക്ക് അതിന്റെ പേരിൽ മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലല്ലല്ല, കേസൊന്നുമല്ല. കേസുമായിട്ട് നമ്മളൊരു കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ നമ്മളില്ല, അസോസിയേഷനില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാള് എന്ന് പറയുന്നത് ഒരു നന്നാകാനുള്ള ഒരു അവസരം കൊടുക്കുകയാണ്. അയാൾ ഒരു കലാകാരനാണ്, ആ കലാകാരൻ നന്നാകാമെന്ന് പൂർണ്ണമായും ഞങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. അത് നന്നാകുമെന്നുള്ള വിശ്വാസം നമുക്കുള്ളത് കൊണ്ട് ആ ഒരു കാലഘട്ടം ഞങ്ങൾ തന്നെ തീരുമാനിക്കും. നൂറ് ശതമാനം പരാതിയുടെ അടിസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊരു പ്രശ്നം വന്നു, അത് കറക്റ്റാണെന്ന് മനസ്സിലായി. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഞങ്ങൾ കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് അദ്ദേഹത്തിന്റെ മേഖലയിൽ നിന്ന്.